ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കല്ലറക്കൽ മഹാറാണി ജ്വല്ലേഴ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ യൂസഫ്. മുമ്പത്തെ വീഡിയോസിൽ നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഇന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് പാറ്റേണാണ് നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ പോകുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ വളകൾ കുറച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ അത് നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഇനി നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും. അപ്പോൾ ഞങ്ങളുടെ ഓരോ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ പോകുന്നത്. അത് നമുക്ക് എൻഗേജ്മെൻറ്റ് വെഡ്ഡിങ് റിങ്ങുകളാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ പോകുന്നത്. അതിൽ ഒരുപാട് പാറ്റേൺസ് നമ്മുടെ കയ്യിലുണ്ട്. ഈ പാറ്റേൺസ് നിങ്ങൾക്കൊന്ന് കാണാൻ പറ്റും. ഇതൊക്കെയാണ് ആ പാറ്റേൺസ് വരുന്നത്. ഒരുപാട് പാറ്റേൺസ് നമ്മളിതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിതിനെ ഓരോന്നിനെ കുറിച്ച് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. ഇതാണ് നോർമൽ പാറ്റേൺസ് വരുന്നത്. ഇതൊക്കെ നോർമൽ പാറ്റേൺസ് ആണ്. ഈ നോർമൽ പാറ്റേൺസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കട്ടിങ്ങും ഡിഫറൻസും അങ്ങനെ കുഴിച്ച് ചെയ്യുന്ന പല പല മോഡൽസ് ഇതിലുണ്ട്. അതിൽ നമ്മൾ ഇറ്റാലിക്സ് ലെറ്ററിലാണ് ഇത് നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഫോണ്ട് മാറ്റം, ഇത് മലയാളത്തിലോ ഇനി എങ്ങനെ ഏത് ലെറ്ററിൽ വേണി നമ്മൾ നിങ്ങൾക്ക് ചെയ്ത് തരുന്നതാണ്. പിന്നെ ഇത് നമുക്ക് മെയിനായിട്ട് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, 2 ഗ്രാം തൊട്ട് ഇത് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. 2, 3, 4 ഗ്രാമിലാണ് സാധാരണ ചെയ്യാറുള്ളത്. എത്ര ഗ്രാമിലാണോ നിങ്ങൾക്ക് വേണ്ടത്, ഏത് സ്റ്റൈലിലാണോ നിങ്ങൾക്ക് ഇത് എഴുതേണ്ടത്, അതുപോലെ നമ്മൾ ചെയ്ത് തരുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് ഇനാമൽ സെറ്റിംഗ് ആണ്. ഈ പേര് നിങ്ങൾക്ക് ഇനി വേണ്ട, ഗോൾഡിൽ വേണ്ട, ഇനാമലിൽ ഏതെങ്കിലും ഇനാമലിൽ ചെയ്താൽ അത് വേണമെങ്കിൽ ഈവൻ ബ്ലാക്ക്, ബ്ലൂ അല്ലെങ്കിൽ വൈറ്റ് ഏത് കളറിൽ വേണേൽ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്ത് തരുന്നതാണ്. അടുത്തതായി ഇത് നമുക്ക് കാണാൻ പറ്റും, ഇത് ലെറ്റർ കട്ടിംഗ് ആണ്. ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡി ആയിട്ടുള്ള ഒരു വെഡ്ഡിങ് കളക്ഷൻസ് ആണ്. നല്ല സ്ട്രോങ് ആണിത്. ഇത് നമുക്ക് 3 ഗ്രാം തൊട്ട് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ 2 അളവേര് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്ത് തരുന്നതാണ്. 3 ഗ്രാം തൊട്ട് നിങ്ങൾക്ക് നമ്മളിത് ചെയ്ത് തരുന്നതാണ്. ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡി ആയിട്ടുള്ള കളക്ഷൻസ് ആണ്. നമ്മുടെ കണ്ണൂർ, തൃശ്ശൂർ, തലശ്ശേരി ഷോപ്പുകളിലെല്ലാം ഇത് അവൈലബിൾ ആണ് കേട്ടോ. അടുത്തതായിട്ട് വരുന്ന ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലായി ഇത് ആനവാൽ റിംഗ് ആണ്. പക്ഷേ ഈ ആനവാൽ റിങ്ങിൽ എങ്ങനെ വെഡ്ഡിംഗ് റിംഗ് ചെയ്യുന്നു നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും. നമ്മൾ നിങ്ങൾക്ക് ഈ ആനവാൽ റിങ്ങിൽ നമ്മളിതിൻ്റെ അകത്ത് നമ്മൾ നിങ്ങൾക്ക് ലേസർ കൊണ്ട് 2 ആളെ പേര് നമ്മൾ എഴുതി തരുന്നതാണ്. ഇനി ഒരാളെ പേര് വേണമെങ്കിൽ ഒരാളെ പേരിൽ നമ്മൾ ഇത് എഴുതി തരുന്നതാണ്. ഇത് നമുക്ക് 2 ഗ്രാം തൊട്ട് അവൈലബിൾ ആണ്. നെക്സ്റ്റ് ആയിട്ട് വരുന്നത് വൈറ്റ് സ്റ്റോൺ ആണ് വരുന്നത്. ഇത് നോർമൽ സ്റ്റോൺ ആണ്, അധികം എക്സ്പെൻസീവ് ഒന്നുമല്ല. വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു വെഡ്ഡിങ് കളക്ഷൻസ് ആണിത്. ഇതും നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ പേര് നിങ്ങൾക്ക് നമ്മൾ ലേസർ കൊണ്ട് പേര് ഇതിൽ എഴുതി തരുന്നതാണ്. ഇതും നമുക്ക് 3 ഗ്രാം തൊട്ട് അവൈലബിൾ ആണ്. അടുത്തതായിട്ട് ഇത് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മതി, ഇതും നോർമൽ സ്റ്റോൺ ആണ്, നോർമൽ ഗ്രീൻ സ്റ്റോൺ ആണ്. ഇനി നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും കളർ മാറ്റം വേണമെങ്കിൽ യെല്ലോ വേണേൽ യെല്ലോ, റെഡ് വേണേൽ റെഡ്, ഇനി പേള് വേണേൽ പേള്, ഏതൊരു നമ്മൾ സെമി പ്രഷ്യസ് ആയിട്ടുള്ള സ്റ്റോൺ ആണിത്. ഇതിൽ നമ്മൾ നിങ്ങൾക്ക് വെഡ്ഡിംഗ് റിംഗ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്ത് തരുന്നതാണ്. പേര് നിങ്ങൾക്ക് എങ്ങനെ വേണം, ഏത് ഫോണ്ടിൽ വേണം, എത്ര വെയിറ്റിൽ വേണം, എല്ലാം നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്ത് തരുന്നതാണ്. നെക്സ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് നോക്കാം, ഇത് റൂബി സ്റ്റോണാണ്, പ്രഷ്യസ് സ്റ്റോണാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ചില ആളുകൾക്ക് ഒറിജിനൽ സ്റ്റോണ്, ബേർത്ത് സ്റ്റോണ് ഇടണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ വെഡ്ഡിംഗ് റിംഗും അണിയണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ 2 കാര്യം നടക്കുന്ന രീതിയിലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് റൂബി സ്റ്റോൺ, നമ്മൾ മലയാളത്തിൽ മാണിക്കം എന്നൊക്കെ പറയും. ഇത് നമുക്ക് 3 ഗ്രാം തൊട്ട് അവൈലബിൾ ആണ്. വെഡ്ഡിംഗ് റിംഗ് ആയിട്ട് നമ്മൾ നിങ്ങൾക്ക് ചെയ്ത് തരുന്നതാണ്. നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ആ റൂബി സ്റ്റോൺ പോലെ തന്നെ നമുക്ക് വരുന്നത് ഇത് എമറാൾഡ് ആണ് വരുന്നത്. ഇതിൽ നമ്മൾ സ്റ്റോണ് എമറാൾഡ് അതായത് മരതക കല്ലാണ് നമ്മളിതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതും നമുക്ക് വെഡ്ഡിംഗ് റിംഗ് ആയിട്ട് 3 ഗ്രാം തൊട്ട് നമ്മൾ നിങ്ങൾക്ക് ചെയ്ത് തരുന്നതാണ്. പിന്നെ വരുന്നത് നോക്കാം, ഇത് ഇന്ദ്രനീല കല്ലാണ്, ബ്ലൂ സഫയർ, ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്ത് തരും. നിങ്ങൾക്ക് വേണമെങ്കിൽ പല ആളുകൾക്കും പല നാളുകളായിരിക്കും, പല ബേർത്ത് സ്റ്റോണുകളായിരിക്കും, പേളുണ്ടാവും, കോറലുണ്ടാവും, പിന്നെ ഗോമേതകം ഉണ്ടാവും, അങ്ങനെ പലതും ഉണ്ടാവും. അത് ഏതാണോ നിങ്ങളുടെ ബേർത്ത് സ്റ്റോണ് അത് വെച്ചിട്ട് നമ്മൾ നിങ്ങൾക്ക് പേരെഴുതി തരുന്നതാണ്. നിങ്ങൾക്ക് ഏത് ലെറ്ററിലാണ് വേണ്ടത്, എങ്ങനെയാണ് വേണ്ടത്, എവിടെ എഴുതേണ്ടത് ഒക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്ത് തരുന്നതാണ്. നെക്സ്റ്റ് ആയിട്ട് വരുമ്പോൾ ഇത് നമുക്ക് നോക്കാം, നവരത്ന കല്ലാണ് നമുക്ക്. ഇത് നമുക്ക് എല്ലാവർക്കും അണിയാൻ പറ്റിയ ഒരു കല്ലാണ് നവരത്ന കല്ലാണ്. നമുക്ക് 9 സ്റ്റോണുകൾ ഇതിൽ വരുന്നുണ്ട്. നമുക്ക് ഡയമണ്ട് വരുന്നുണ്ട്, മരതകം വരുന്നുണ്ട്, ഗോമേതകം, പേള്, വൈഡൂര്യം എല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. ഇതും നമ്മൾ നിങ്ങൾക്ക് വെഡ്ഡിംഗ് റിംഗ് ആയിട്ട് നിങ്ങൾക്ക് നമ്മൾ ചെയ്ത് തരുന്നതാണ്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നുണ്ടാവും, ഇതൊക്കെ വെഡ്ഡിംഗ് റിംഗ് ചെയ്യാൻ പറ്റും. ഇതും നമ്മൾ നിങ്ങളുടെ പേര് എഴുതിയിട്ട് വെഡ്ഡിംഗ് റിംഗ് ആയിട്ട് നിങ്ങൾക്ക് തരുന്നതാണ്. അതിൻ്റെ തന്നെ നമുക്ക് വേറെ പാറ്റേൺസ് നിങ്ങൾക്ക് കാണാം. ഇനി ഇത് നമുക്ക് വരുന്നത് ഡയമണ്ട്സിൽ വരുന്നതാണ്. ഡയമണ്ട്സ് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും, ഈ ഡയമണ്ട്സിൽ നമ്മൾ പേര് ചെയ്തിട്ട് നിങ്ങൾക്ക് തരുന്നതാണ്. ഇനി ഇതാ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും, ഒരു ബാൻഡ് റിംഗ് പോലെയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് നമ്മൾ വൈറ്റ് ഗോൾഡിലാണ് നമ്മളിത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയിപ്പോൾ 18 ക്യാരറ്റിൻ്റെ കളറിലോ റോസ് ഗോൾഡിലോ ഏത് കളറിൽ വേണമെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് ഇത് വെഡ്ഡിംഗ് റിംഗ് ആയിട്ട് സെറ്റ് ചെയ്ത് തരുന്നതാണ്. നമ്മുടെ ഷോറൂമിൽ ഇത് എപ്പോഴും അവൈലബിൾ ആണ്. നിങ്ങൾക്കിനി ലെറ്റേഴ്സിൻ്റെ ഫോണ്ട് എങ്ങനെയാണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതുപോലെ നിങ്ങൾക്ക് എഴുതി തരണം. ഇത് നമുക്ക് 3 ഗ്രാം തൊട്ട് ഇത് അവൈലബിൾ ആണ്. നെക്സ്റ്റ് വരുന്നത് ഒരു സിംഗിൾ സ്റ്റോൺ ആണ്. ഇതും ഡയമണ്ട് ആണ് വരുന്നത്. ഈ സിംഗിൾ സ്റ്റോണ് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ട് ഡയമണ്ടൊക്കെ ഇടണമെന്നുള്ള ആഗ്രഹം ഉള്ളവരുണ്ടെങ്കിൽ ഡെയിലി യൂസ് ചെയ്യാനും പറ്റും. ഇതിൽ നമുക്ക് നിങ്ങളുടെ പേര് നമ്മൾ എഴുതി തരുന്നതാണ്.
നെക്സ്റ്റ് ഇത് ജെൻസിന് പറ്റിയൊരു നവരത്ന റിങ്ങാണ്. നേരത്തെ നമ്മൾ കാണിച്ചത് ലേഡീസിന് പറ്റിയത്, ഇത് ജെൻസിൻ്റെ റിങ്ങാണ്. ഇതും നിങ്ങൾക്ക് നമ്മൾ വെഡ്ഡിംഗ് റിങ്ങായിട്ട് ചെയ്തു തരുന്നത്. ഇത് നമുക്ക് ഒരു കുറച്ച് വെയിറ്റ് കൂട്ടി വേണം ചെയ്യാൻ, ഒരു അരപ്പവും തൊട്ട് നമുക്കിത് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് ഡയമണ്ട്സ് തന്നെയാണ് വരുന്നത്. ഒരുപാട് ഒരു 9 കല്ല് ഡയമണ്ട്സ് വെച്ചിട്ടുണ്ട്. പിന്നെ ഡെയിലി യൂസിന് വേണ്ടി നമ്മൾ പെയർ ചെയ്യുന്ന ഒരു കളക്ഷൻസ് ഡയമണ്ട്സ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. നമുക്ക് ഇനിയിപ്പോൾ 2 പേരെ പെയർ ചെയ്യുന്നൊരു സിസ്റ്റം ഉണ്ട് നമുക്ക്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് 2 പേരെ പെയർ ചെയ്തെങ്കിൽ നമുക്കിതിൽ 2 ആളെ പേര് നമുക്ക് എഴുതാൻ പറ്റുന്നതാണ്. അത് വേണമെങ്കിൽ ഇനാമൽ, വേണമെങ്കിൽ ഇനാമൽ, ഗോൾഡിൽ വേണമെങ്കിൽ ഗോൾഡിൽ, എങ്ങനെ വേണേൽ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി തരുന്നതാണ്. അതിൽ വരുന്ന പാറ്റേൺസാണ്. പിന്നെ ഇതും അതിൽ വരുന്നതാണ്. അപ്പോൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. 3 ഗ്രാം തൊട്ട് ഈ പാറ്റേൺസ് എല്ലാം അവൈലബിൾ ആണ്. പിന്നെ നെക്സ്റ്റ് ഇത് നോക്കിയാൽ ഇത് നല്ലൊരു ഹാർട്ട് ഷേപ്പിലൊക്കെ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പേര് വരുന്നത് ഇതുപോലെ ഒരു പേര് ഇങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും വരും. ഇതും നമുക്ക് 3 ഗ്രാം തൊട്ട് അവൈലബിൾ ആണ്. 2 ആളെ പേര് എഴുതുന്ന മോഡൽസാണ് ഇതെല്ലാം. ഇതൊക്കെ 2 ആളെ പേരിൽ നമുക്ക് എഴുതുന്നതാണ്. 2 ആളെ പേരും ചെക്കൻ്റെയും പെണ്ണിൻ്റെയും പേര് നമുക്കിതിൽ എഴുതാവുന്നതാണ്. ഈ മോഡലും അതിൽ വരുന്നതാണ്. 2 ആളെ പേരും നമുക്കിതിൽ എഴുതാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ഈ കാണിച്ച വെഡ്ഡിംഗ് റിങ്ങിൻ്റെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. പക്ഷേ ഈ കാണിച്ചതൊന്നല്ല നമ്മുടെ വെഡ്ഡിംഗ് റിങ്ങിൻ്റെ കളക്ഷൻസ്. ഒരുപാട് കളക്ഷൻസ് ഇനിയുണ്ട് നമ്മളതിൽ. അതിന് വേറെ കാറ്റലോഗ് തന്നെയുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും പാറ്റേൺസ് ഉണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ ചെയ്തു തരുന്നുണ്ട്. നിങ്ങൾ എന്താ ചെയ്യുക, കല്യാണത്തിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, മഹാറാണിയെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുക. എന്നിട്ട് ഞങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന നമ്പർ നിങ്ങൾ അതിലേക്ക് നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാം. അതിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാം. നമ്മുടെ സെയിൽസ്മാൻമാർ അത് അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് ചെയ്തു തരും. ജ്വല്ലറിയെ സംബന്ധമായിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാം. അത് നമ്മൾ പറഞ്ഞു തരുന്നതാണ്. പിന്നെ ഞങ്ങളുടെ യൂട്യൂബ് ചാനലുകൾ ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. കമൻറ്റ്സ് ഞങ്ങൾക്ക് എന്തായാലും നിങ്ങൾ അറിയിക്കണം. നിങ്ങളുടെ കമൻറ്റ്സ് അറിഞ്ഞാലേ നമുക്ക് ഇനി പുതിയ വീഡിയോസിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ കമൻറ്റ്സ് അറിഞ്ഞുകൊണ്ടാണ് നമുക്ക് ആ മാറ്റങ്ങൾ വരുത്താൻ പറ്റുക. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മൾ പുതുമകളോടെ നിങ്ങളുടെ മുന്നിൽ ഞാൻ വരുന്നതാണ്. അതുവരേക്കും ബൈ.